നമസ്കാരം കരിയാസോബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കുറച്ച് ഒഴിവുകൾ വന്നിട്ടുണ്ട് മാസം എൺപത്തൊന്നായിരം രൂപ വരെ സാലറി ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് പോസ്റ്റിലാണ് അപ്പോൾ കർണാടക സർക്കിളിലാണ് ഇത് വിളിച്ചിരിക്കുന്നത് കർണാടക സർക്കിളിലാണ് വിളിച്ചിരിക്കുന്നത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പോൾ അതിൻ്റെ സ്പോർട്സ് റിക്രൂട്ട്മെൻ്റ് ആണ് സ്പോർട്സ് പേഴ്സൺസിനുള്ള റിക്രൂട്ട്മെൻറ്റാണ് കർണാടക പോസ്റ്റൽ സർക്കിളിൽ സ്പോർട്സ് കോട്ടയിലാണ് അണ്ടർ സ്പോർട്സ് കോട്ടയിലാണ് പോസ്റ്റുകൾ കഴിക്കുന്നത് ജൂനിയർ അക്കൗണ്ടൻറ്റ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റൽ അക്കൗണ്ടൻറ് ഓഫീസ് പിന്നെ പോസ്റ്റ് അസിസ്റ്റൻ്റ് പോസ്റ്റ് ഓഫീസസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസ് സ്പോർട്ടിങ് അസിസ്റ്റൻ്റ് റെയിൽവേ മെയിൽ ഓഫീസേഴ്സ് പോസ്റ്റ്മാൻ ഇൻ പോസ്റ്റ് ഓഫീസസ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റുകൾ ഇതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്താ നോക്കാം ജൂനിയർ അക്കൗണ്ടന് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് സാലറി ജൂനിയർ അക്കൗണ്ടൻറ്റ് പോസ്റ്റൽ അസിസ്റ്റൻ്റ് സ്പോ സ്പോർട്ടിങ് അസിസ്റ്റൻറ്റിനും ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരം രൂപ വരെയാണ് സാലറി ഞാൻ പറഞ്ഞത് നല്ല സാലറിയുള്ള പോസ്റ്റാണെന്ന് അപ്പോൾ നോക്കാം പോസ്റ്റ്മാൻ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയിൽ അറുപത്തി ഒമ്പതിനായിരം രൂപ വരെ സാലറി ലെവൽ ത്രീയിലാണത് ഇവിടെ നിന്നും പറഞ്ഞിട്ടുണ്ട് പ്രൊബോഷൻ ആൻഡ് ട്രെയിനിങ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള പറയുക പ്രൊബോഷൻ പറയുന്നത് കാൻഡിഡേറ്റ് പ്രൊബേഷൻ റൂൾസൊക്കെ ഇത് ചെയ്യണം ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതായിരിക്കും പ്രൊബേഷനും ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതായിരിക്കും വേക്കൻസി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സർക്കിളിൽ ഏതൊക്കെ സർക്കിളാണെന്നുള്ള പറയുന്നുണ്ട് ഏതൊക്കെ പോസ്റ്റിലാണ് സർക്കിളിൽ ഏതിലൊക്കെയാണ് ഒഴിവുകൾ വരുന്നുണ്ട് അപ്പോൾ അത് അപ്ലൈ അപ്ലൈ കൊടുക്കുമ്പോൾ അതിന് എന്ത് നമുക്ക് ഏതിലൊക്കെ വേണ്ട അതൊരു നാലഞ്ചെണ്ണം കൊടുക്കാണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ബാംഗ്ലൂർ ഈസ്റ്റിൽ ഇതാണ്ടോ പി എ ഇതോ ഏറ്റവും കൂടുതൽ ഇതാണ്ടോ ടോട്ടൽ രണ്ട് പതിനൊന്ന് നാല് ഇരുപത്തി ഏഴ് ഇരുപത്തേഴ് ഒഴിവുണ്ട് പി എം അതായത് പി എം എന്ന് പറയുന്നത് പോസ്റ്റ്മാനാണ് ഓക്കെ പോസ്റ്റ്മാൻ്റെ ഇരുപത്തേഴ് ഒഴിവാണ് വന്നിരിക്കുന്നത് മറ്റത് സ്പോർട്ടിങ് അസിസ്റ്റൻ്റാണ് നാലൊഴിവുകൾ ഓക്കെ ജൂനിയർ അക്കൗണ്ട് പതിനൊന്ന് ഒഴിവുകളുണ്ട് അപ്പോൾ ഇനി ഏജ് ഏജിൻ്റെ ലിമിറ്റുകളും കാര്യങ്ങളാണ് ജൂനിയർ അക്കൗണ്ടന്റിന് പതിനെട്ട് വയസ്സുമുള്ളിൽ ഇരുപത്തേഴ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് പോസ്റ്റാണ് സ്പോർട്ടിങ് അസിസ്റ്റൻ്റ് പറയുന്നത് പതിനെട്ട് വയസ്സുമുള്ളിൽ ഇരുപത്തേഴ് വയസ്സ് വരെ എസ് സി എസ് സിക്ക് അഞ്ച് വർഷം ഉണ്ട് കേട്ടോ ഒ ബി സിക്ക് മൂന്ന് വർഷം യ്ജ് റിലാക്സിബിൾ ഉണ്ട് റിലാക്സിബിൾ ഉണ്ട് പോസ്റ്റ്മാന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ ഉണ്ട് ഓക്കെ ഇനി ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി പറയുന്നത് ഇരുപത്താറ് രണ്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്താറാം തീയതിയാണ് അവസാന തീയതി ഈ അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി മതി റെക്കഗ്നൈസ്ഡ് ഡിഗ്രി ഏതെങ്കിലും ഒന്ന് മതി ജൂനിയർ അക്കൗണ്ടൻറ്റിനു കേട്ടോ ജൂനിയർ അക്കൗണ്ടൻറ്റിന് ഏതെങ്കിലും ബാച്ചിലർ ഡിഗ്രി കിട്ടിയാൽ മതി പിന്നെ പോസ്റ്റൽ അസിസ്റ്റൻ്റ് പോസ്റ്റ്മാൻ ആയിരിക്കുമൊക്കെ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നിന്നോ ബോർഡിൽ നിന്നോ സ്കൂൾ എഡ്യൂക്കേഷൻ കിട്ടിയാൽ മതി പത്താം ക്ലാസ് നിന്നോ പ്ലസ് ടു ഓക്കെ പിന്നെ പോസ്റ്റ്മാൻ പോസ്റ്റ്മാൻ പന്ത്രാം ക്ലാസ് പാസ്സാണെന്നാണ് പറയുന്നത് ആ കന്നഡ ലാംഗ്വേജിനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം സ്റ്റഡി ചെയ്യേണ്ടി വരും പഠിച്ചാൽ മതി നമുക്ക് അപ്ലൈ ആവുന്നത് തന്നെയാണ് അപ്പോൾ നമ്മൾ പഠിച്ചാൽ മതി അറ്റ്ലീസ്റ്റ് ഓ പറ്റില്ല അപ്പോൾ കർണാടക പത്താം ക്ലാസ് വരെ കർണാടക ഇത് ആയിട്ട് പഠിച്ചു തീർക്കാനേ പറ്റുള്ളൂ ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് അറ്റ്ലീസ്റ്റ് അപ് ടു ടെൻത്ത് സ്റ്റാൻഡേർഡ് പത്താം ക്ലാസ് വരെ പഠിച്ചിരിക്കണം ഓക്കെ അത് പോസ്റ്റ്മാന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയുണ്ട് സ്പോർട്സ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും പറയുന്നുണ്ട് സ്പോർട്സ് മേന് എടുക്കുന്നത് സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺട്രി നാഷണൽ ഓർ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത ആൾക്കാരായിരിക്കും ഗെയിംസ് സ്പോർട്സിൽ പാരഗ്രാ പാരഗ്രാഫ് നമ്പർ എയ്റ്റിലുണ്ട് സ്പോർട്സ് മാൻ ഹാവ് റെപ്രസെൻറ്റഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻ്റർ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റ്സ് കണ്ടക്റ്റഡ് ഇൻ്റർ യൂണിവേഴ്സിറ്റി സ്പോർട്സ് ബോർഡ് ഗെയിംസ് സ്പോർട്സ് ആയി പാര സ്പോർട്സ് മാൻ റെപ്രസെൻറ്റഡ് സ്റ്റേറ്റ് സ്കൂൾ ടീംസ് നാഷണൽ സ്പോർട്സ് ഗെയിംസിൽ പങ്കെടുത്തിരിക്കുകയാണ് പങ്കെടുത്തവർക്ക് പറ്റും സ്പോർട്സ് മാൻ ഹാവ് അവാർഡ് നാഷണൽ അവാർഡ്സിലും കിട്ടണമെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി അണ്ടർ ദ സ്പോ നാഷണൽ ഫിസിക്കൽ ഡ്രൈവ് അവർക്ക് പറ്റും ഇതൊക്കെയാണ് അതിൽ പറയുന്നത് ബാസ്ക്കറ്റ് ബോൾ ബോക്സിങ് ബ്രിഡ്ജ് ചെസ്സ് ക്രിക്കറ്റ് സൈക്ലിംഗ് അങ്ങനെ ഒരു ഇരുപത്തിരണ്ട് ഐറ്റംസ് പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് പോരാട്ടം നാൽപ്പത്തി മൂന്ന് എണ്ണം പറയുന്നുണ്ട് ഈ സൈഡുണ്ട് വെയ്റ്റ് ലിഫ്റ്റിങ് ടെന്നീസ് സോഫ്റ്റ് വാള് പോളോ കബഡി ജൂഡോ ഇവർക്കൊക്കെ പറ്റുന്നതാണ് പിന്നെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ സർട്ടിഫിക്കറ്റിന് സെക്രട്ടറി നാഷണൽ ഫെഡറേഷൻ ഓഫ് ഗെയിം കൺസേൺ ആയിരിക്കണം നാഷണൽ കോമ്പറ്റീഷൻ ആണെങ്കിൽ സെക്രട്ടറി നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് ആക്ക കൺസേണ്ട ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ട അതോറിറ്റി അവാർഡി ഇൻ്റർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ യൂണിവേഴ്സിറ്റീൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി നാഷണൽ സ്പോർട്സ് ഗെയിംസ് സ്കൂൾ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ഡ്രൈവ് ആണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സോഷ്യൽ വെൽഫെയർ അപ്പോൾ അതിൻ്റെ വേണം അറ്റാച്ച് ചെയ്യണം അതതിൻ്റെ കൂട്ടത്തില് വെക്കേണ്ടതാണ് പിന്നെ ഓരോ പ്രിഫറൻസ് പറയുന്നുണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ആർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണലിൽ പങ്കെടുത്തവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് പിന്നെ സ്റ്റേറ്റ് ഇതിലൊക്കെ യൂണിയൻ ടെറിറ്ററി അവർക്ക് പങ്കെടുത്തവർക്കാണ് സെക്കൻഡ് തേർഡ് പറയുന്നത് യൂണിവേഴ്സിറ്റി ഇൻ്റർ യൂണിവേഴ്സിറ്റി ഫോർത്ത് സ്കൂളിൽ നിന്ന് നാഷണൽ സ്കൂൾ ഗെയിംസിൽ പങ്കെടുത്തവർക്ക് ഫിഫ്ത്ത് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസിയിൽ സിക്സ് കാൻഡിഡേറ്റ്സ് യൂണിയൻ സ്റ്റേറ്റ് യൂണിയൻ ടെറിറ്ററിയിലൊക്കെ പങ്കെടുത്തവർക്കൊക്കെ ലെവല് ഫോറും ഫൈവും വിൻ്റെ മെഡൽ പൊസിഷൻ മെഡൽ എങ്ങനെയാണ് കിട്ടിയെന്ന് അതിനനുസരിച്ചിരിക്കും മെയിൻ ആയിട്ടുള്ള പിന്നെ ഇതാണ് കാസ്റ്റെന്ന് വിഷയമല്ല ഇവിടെ ആ കൂടി അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ വേണം അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യു കർണാടക പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഇന്ത്യ പോസ്റ്റ് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ കയറ് അതിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് ഓഫ് മെട്രിക്കുലർ സ്പോർട്സ് പേഴ്സൺസ് ആൻഡ് ജൂനിയർ അക്കൗണ്ടൻറ്റ് പോസ്റ്റൽ അസിസ്റ്റൻറ്റ് എന്ന തസ്സിയിലേക്ക് കർണാടക പോസ്റ്റൽ സർട്ടിഫിക്കറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക അതായത് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത ശേഷം അതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ഫോട്ടോഷേറ്റ് വെച്ച ശേഷം ഇത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ചീഫ് മീ ചീഫ് പോസ്റ്റൽ ജനറൽ കർണാടക സർക്കിൾ ബാംഗ്ലൂർ പറഞ്ഞതിലേക്ക് സ്വീറ്റ് പോസ്റ്റായിട്ട് അപേക്ഷ അയക്കുക ഇരുപത്താറ് രണ്ട് രണ്ടായിരത്തി ഇരുപതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന തരത്തിൽ അപേക്ഷകൾ അയക്കുക അപേക്ഷാ ഫീസ് ഒരു ഇരുന്നൂറ് രൂപയുടെ ചലാന് അതിൻ്റെ കൂട്ടത്തിൽ വെക്കണം ഇതാ ഈ അഡ്രസ്സാണ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ജൂനിയർ അക്കൗണ്ടൻസ് സ്പോർട്സ് എൽ സ്പോർട്ടിങ് അസിസ്റ്റൻറ്റ് സ്പോർട്സ് മാൻ ദ കോട്ട ആൻഡ് കർണാടക സർക്കിൾ എന്നതിൽ ഇതായിരിക്കണം ആ ഇതിലാണ് വേണ്ടത് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക ആൾക്കാരും എല്ലാവരും ഇതൊക്കെയാണ് വെക്കേണ്ടത് സർട്ടിഫിക്ക എല്ലാവരുടെയും സർട്ടിഫിക്കറ്റും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെയും ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് വയ്ക്കുക കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് വെക്കുക ബേസിക് കമ്പ്യൂട്ടർ ട്രെയിനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റി അത് വയ്ക്കുക ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടെങ്കിൽ അത് പോസ്റ്റൽ ട്രേഡിൽ ട്രെയിഡിൽ ഉണ്ടെങ്കിൽ അത് വെക്കുക സ്പോർട്സ് ക്വാളിഫിക്കേഷൻസിൻ്റെ അച്ചീവ്മെൻറ്റിൻ്റെ പ്രൂഫ് വെക്കുക ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് വെക്കണം പിന്നെ എസ് സി എസ് ടി ഒ ബി സി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വെക്കുക പിന്നെ കാൻഡിഡേറ്റ്സ് ഡ്രോപ്പ് അവാർഡ് ഇതൊക്കെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ ഓക്കേ Thank you for watching my channel. Thank you.